ലൈവ് ക്ലാസ്സിൽ ഡോസ് ആൻഡ് വിൻഡോസിൻ്റെ റെക്കോർഡ്സും അതുപോലെ സ്കെച്ച് ബുക്കാണ് സ്കെച്ചിൻ്റെ കാര്യങ്ങളുമാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നത്. അത് ഏകദേശം പൂർത്തിയായിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി അടുത്ത് ഫസ്റ്റ് ഇയറിൽ ബാക്കിയുള്ള റെക്കോർഡ്സുകൾ അതുപോലെ തന്നെ സ്കെച്ചിങ്ങും കംപ്ലീറ്റ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാണ്. ഇത് ഇതോടുകൂടി ഫസ്റ്റ് ഇയർ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആവും. പിന്നെ ഇലക്ട്രിസിറ്റി, അതുപോലെ സ്റ്റെയർ, പിന്നെ ഫ്ലോറ്, പിന്നെ റൂഫ്, ഇത്രയും ചാപ്റ്ററിൻ്റെ റെക്കോർഡ്സ് ആൻഡ് സ്കെച്ചിങ് കംപ്ലീറ്റ് ചെയ്യണം. അത് ചെയ്ത് ഓരോ വീക്കിലും ഓരോ ചാപ്റ്റർ എന്ന നിലക്കെങ്കിലും കംപ്ലീറ്റ് ചെയ്ത് തരിക. അതിനു മുമ്പ് തന്നെ നിങ്ങൾക്ക് സെക്കൻഡ് ഇയറിൻ്റെ തിയറി പാർട്ടുകൾ റോഷ്ന ടീച്ചറായിരിക്കും ഇപ്പോഴും നിങ്ങൾക്ക് എടുക്കുക, അത് നിങ്ങൾ മനസ്സിലാക്കും. അപ്പോൾ ഡോസ് ആൻഡ് വിൻഡോസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് 193rd പേജാണ് നിങ്ങൾ എഴുതേണ്ടത്. 193rd പേജ് എലിമെൻ്ററി ഓഫ് ഇലക്ട്രിസിറ്റി. ഇതിൻ്റെയൊക്കെ യൂട്യൂബ് ഞാൻ നിങ്ങൾക്ക് നേരത്തെ ഇട്ട് തന്നതാണ്, ഇതിൻ്റെ ക്ലാസ്സൊക്കെ പൂർണ്ണമായിട്ട് തന്നതാണ്. അതിൻ്റെ റെക്കോർഡ്സുകൾ നിങ്ങൾ മാർക്ക് ചെയ്യാം. എലിമെൻ്ററി ഓഫ് ഇലക്ട്രിസിറ്റി. ഓക്കെ, സ്ക്രീന് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് കാണുന്ന പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, എലിമെൻ്ററി ഇലക്ട്രിസിറ്റി. ഓക്കെ, ഇനി അക്ക ഞാൻ നോട്ട് ചെയ്യാം. ഫസ്റ്റ് അതിൻ്റെ ഇൻട്രോഡക്ഷൻ എഴുതണം. അത് മുഴുവനും ഇലക്ട്രിസിറ്റി ഈസ് നോട്ട് ഈസ് വൺ ഓഫ് ടുഡേസ് മോസ്റ്റ് യൂസ്ഫുൾ സോഴ്സസ് മുതൽ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി വരെയുള്ള ആ രണ്ട് പാരഗ്രാഫ് കംപ്ലീറ്റ് എഴുതണം. ഇനി എക്സാമ്പിൾ ഓഫ് ഇലക്ട്രിസിറ്റി കറന്റ്, ഡൊമസ്റ്റിക് ആൻഡ് ഇൻഡസ്ട്രിയൽ ഇലക്ട്രിക്കൽ. എക്സാമ്പിൾ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി. സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ ഷോക്ക്. ഇതൊക്കെ ക്ലാസ്സിൽ യൂട്യൂബിൽ ഉണ്ടായിരുന്നു വളരെ വ്യക്തമായിട്ട്. ഇനി നെക്സ്റ്റ് എഴുതേണ്ടത് കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ് ആൻഡ് സെമി കണ്ടക്ടേഴ്സ്. പേജ് നമ്പർ 194. അതിനുശേഷം അതാണ് എഴുതേണ്ടത്, കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ് ആൻഡ് സെമി കണ്ടക്ടേഴ്സ്. അതിൽ ആ നോട്ട് കംപ്ലീറ്റ് എഴുതണം. ഫോർ എക്സാമ്പിൾ അടക്കമുള്ള ആ പാരഗ്രാഫ്സ് ഒക്കെ കംപ്ലീറ്റ് എഴുതണം. അതിൻ്റെ എക്സാമ്പിളൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട് ആ പാർട്ട് കംപ്ലീറ്റ് എഴുതണം. പിന്നെ അതുപോലെ സെമി കണ്ടക്ടേഴ്സും കംപ്ലീറ്റ് എഴുതുക. സെമി കണ്ടക്ടേഴ്സും കംപ്ലീറ്റ് എഴുതണം. നെക്സ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള വയറിംഗ് ഇലക്ട്രിക്കൽ, അതിൻ്റെ പാർട്ട് തന്നെയാണ്. ഇപ്പം വയറിംഗ് ഇലക്ട്രിക്കൽസ് ഹെഡിങ് കൊടുത്തിട്ട് സിസ്റ്റം ഓഫ് വയറിംഗ്, അതാണ് എഴുതേണ്ടത്. ഇൻട്രൊഡക്ഷൻ വേണ്ട, സിസ്റ്റം ഓഫ് വയറിംഗ്. അതിൽ ടെമ്പററി വയറിംഗ് ആ നോട്ട് കംപ്ലീറ്റ് എഴുതേണ്ടതാണ്. പെർമനന്റ് വയറിങ്
ആ പെർമനന്റ് വയറിംഗിൽ തന്നെ സി ടി എസ് വയറിംഗ്, അതുപോലെ ലെഡ് ഷെതർ വയറിംഗ്, അത് നോട്ട് കംപ്ലീറ്റ് ചെയ്തണം. അതിന്റെ എക്സ്പ്ലനേഷൻ 195-ാമത്തില് സിസ്റ്റം ഓഫ് വയറിംഗ് മുതൽ ആ പേജ് കംപ്ലീറ്റ് ചെയ്തണം. കോൺക്രീറ്റ് പൈപ്പ് വയറിംഗ് ആൻഡ് ഡെക്ക് വയറിംഗ് കംപ്ലീറ്റ് ചെയ്തണം. ഫിയർ അടക്കം വരേണ്ടതാണ്. ഈ മെറ്റീരിയൽസ് ഫോർ വയറിംഗ് ആ ചാർട്ട് എന്ന് പറഞ്ഞാല് 196-ാമത്തെ പേജ് ആ ഫിയർ അടക്കം കംപ്ലീറ്റ് വേണ്ടതാണ്. ചാർട്ട് അടക്കം കംപ്ലീറ്റ് വേണ്ടതാണ്. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. വാട്ട് ആർ ദി മെറ്റീരിയൽസ് യൂസ്ഡ് ഫോർ വയറിംഗ്, അതാണ് ആ 8 ചാർട്ടിൽ 8 പോയിന്റ്സ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ ബാലൻസ് 197-ാമത്തെ പേജില് ടൂൾസ് യൂസ്ഡ് ഫോർ വയറിംഗ് വളരെ പ്രധാനപ്പെട്ടതാണ്. ടൂൾസ് യൂസ്ഡ് ഫോർ ദി വയറിംഗ്, ഇവിടെ ടൂൾസ് എന്നെല്ലാം അവിടെ ഹെഡിങ് കൊടുക്കണം. ഒരു ഹെഡിങ് കൊടുക്കുക, ടൂൾസ് യൂസ്ഡ് ഫോർ വയറിംഗ്. അപ്പൊ അങ്ങനെ ഒരു ഹെഡിങ് കൊടുത്തിട്ട് എന്ത് ചെയ്യാം, ഈ ടാബിൾ കംപ്ലീറ്റ് കൊടുക്കുക. അടുത്തത് 199-ാമത്തെ പേജ് ഹാൻഡ് ടൂൾസ് എടുക്ക. 1-ാമത്തെ പ്ലെയർ, 1 കോമ്പിനേഷൻ പ്ലെയർ, അതിന്റെ സൈസ് ഏകദേശം സൈസ് കൊടുക്കുക. 2-ാമത്തത് ഫ്ലാറ്റ് പ്ലെയർ, അതിന്റെ ഫിയർ, എല്ലാവരും ഫിയർ വരക്കണം, മറന്നു പോയത്. ഫിയർ നമ്പർ 1-ൽ കോമ്പിനേഷൻ പ്ലെയറിൽ ആ ഒരു ഫിയർ വരക്കണം. ഫ്ലാറ്റ് ഫയർ, അതിന്റെ സൈസ് കൊടുക്കുക, ഫിയർ വരക്കുക. 3-ാമത്തത് ലോങ് നോസ് പ്ലെയർ, അതിന്റെ പേരും സൈസും കൊടുക്കുക, ഫിയർ വരക്കുക. 4-ാമത്തത് 4, 5 അത് കംപ്ലീറ്റ് വേണം. പിന്നെ അടുത്തൊരു ടൂളാണ് സ്ക്രൂഡൈവർ നമുക്കറിയാം. അതിന്റെ ഫിയർ വരക്കണം, അപ്രോക്സിമേറ്റ് സൈസ് അത് കൊടുക്കുക. സ്ക്രൂഡൈവർ ഫിലിപ്സ് എന്നാലും സ്റ്റാർ സ്ക്രൂ ഒക്കെ അഴിക്കാനും ടൈറ്റ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നത് ആണത്. പിന്നെ ടെസ്റ്റർ 7-ാമത്തെ ടൂള്. എല്ലാം സിമ്പിളായിട്ട് കുറച്ച് മാത്രം അതിൻ്റെയൊക്കെ നോട്ട് ചെയ്താൽ മതി, കുറേ എഴുതണമെന്നില്ല. ഇലക്ട്രിക്കൽ നൈഫ് കുറവുന്നത്. ഹാമർ ബാൾ പിൻ ഫിയർ വരക്കുക. ട്രൈ സ്ക്വയർ 490 ഡിഗ്രി കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. പിന്നെ ചിസല്, സോ, വുഡൻ റാപ്സ്, അതൊക്കെ ഫിയറും പേരും കൊടുക്കുക.
അത്യാവശ്യം അതിന്റെ യൂസ് കൊടുക്കുക, അത്യാവശ്യം അതിന്റെ ഇതാക്കുക. എല്ലാ എല്ലാ പോയിന്റ്സും എഴുതിയെടുക്കണം, എല്ലാ ടൂൾസും എഴുതിയെടുക്കുക. ഓക്കെ, അപ്പൊ ഇത് ഈ പേജിലൊക്കെ ഉണ്ട്. അതില് ആവശ്യമുള്ളത് മാത്രം അതിന്റെ പേരും തിയറും ഉപയോഗവും സൈസും ഇത്രയും മാത്രം ചെയ്താൽ ബാക്കിയെല്ലാം ഒഴിവാക്കുക. അങ്ങനെ ഓരോ ടൂളും. പിന്നെ അടുത്തത് പേ നമ്പർ 214, സിമ്പിൾ ഇലക്ട്രിക്കൽ സർക്യൂട്ട് ആൻഡ് ഇറ്റ്സ് എലിമെന്റ്സ്. സിമ്പിൾ ഇലക്ട്രിക്കൽ സർക്യൂട്ട് ആൻഡ് ഇറ്റ്സ് എലിമെന്റ്സ് അത് കംപ്ലീറ്റ് ചെയ്യാം. ആ ഞാൻ സെലക്ട് ചെയ്ത പാർട്ട് എഴുതുക, ഈ ഫിഗർ വരക്കുക, ഫിഗർ നമ്പർ 1 വരക്കുക, ഒക്കെ ചെയ്യാം. ആ ഫിയർ വരെ കൊടുക്കാം. സിമ്പിൾ ഇലക്ട്രിക്കൽ സർക്യൂട്ട്, പിന്നെ ഇലക്ട്രിക്കൽ കറണ്ട്, ലാമ്പ്, സ്വിച്ച് ഒക്കെ വെച്ചുകൊണ്ടുള്ള അതിൻ്റെ ഒരു ഫിഗർ. ഈ ഫിഗർ ആ ഒരു പാരഗ്രാഫ് കംപ്ലീറ്റ് ചെയ്യുക, ഫിഗറും വരക്കാം. പിന്നെ അടുത്തത് ആംബിയർ, കറണ്ടിന്റെ യൂണിറ്റ് ആണ് ആംബിയർ, അത് നോട്ട് ചെയ്ത. ഇലക്ട്രോൺസ് പാസ് ത്രൂ എ കണ്ടക്ടർ പെർ സെക്കൻഡ്, അതിനാണ് ആംബിയർ എന്ന് പറയുന്നത്. ഇലക്ട്രോൺസ് പാസ് ത്രൂ എ കണ്ടക്ടർ പെർ സെക്കൻഡ്, ഒരു സെക്കൻഡില് ഒരു കണ്ടക്ടറിൽ കൂടി പാസ് ചെയ്യുന്ന ഇലക്ട്രോണിന്റെ അളവിനെയാണ് നമ്മൾ ആംബിയർ എന്ന് പറയാം. അതൊക്കെയാണ് കറണ്ടിന്റെ യൂണിറ്റ്, വളരെ പ്രധാനപ്പെട്ടതാണ് ആംബിയർ. ഈ ആംബിയർ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന മീറ്റർ ആണ് അമ്മീറ്റർ. അമ്മീറ്റർ ഫസ്റ്റ് പേർ എഴുതുക. മീറ്ററിന്റെ ഫിഗർ ഒന്നും വരക്കണമെന്നില്ല. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വോൾട്ട് മീറ്റർ, അതാണ് വോൾട്ടേജ്. ഈ വോൾട്ട് മീറ്ററിനാണ്, സോറി, ഇതിന്റെ മേലെ ഒന്നും കൂടി ഏതാണ്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ്, പി ഡി, പൊട്ടൻഷ്യൽ ഡിഫറൻസ്. The unit of electromotive force is the volt. അതിനാണ് volt എന്ന് പറയുന്നത്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇ എം എഫ്, ആ ഒരു പേര് പേജ് കംപ്ലീറ്റ് ചെയ്തിട്ടാണ്, ആ പേജ് കംപ്ലീറ്റ് ചെയ്തിട്ടാണ്. പിന്നെ ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യുന്ന യു പിന്നെ മീറ്ററിന്റെ പേരാണ് വോൾട്ട് മീറ്റർ. ആ ഒരു പേജ് കംപ്ലീറ്റ് ചെയ്ത ഇവിടം വരെ മതി. ഞാൻ സെലക്ട് ചെയ്ത പാർട്ട് മതി. ലാസ്റ്റത്തെ ഒന്നര വരി ആ വരി ഒഴിവാക്കിയേക്ക്.
ഇനി അടുത്തത് ബാക്കിയൊന്നും എഴുതണമെന്നില്ല. അടുത്തത് റെസിസ്റ്റൻസ്, റെസിസ്റ്റൻസ് ആ റെസിസ്റ്റൻസ് ആ സെന്റൻസുകൾ മുഴുവൻ എഴുതാം. ആ റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ആണ് ഓം. ഓം ഇനി അടുത്ത് നിങ്ങൾ എഴുതേണ്ടത് ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി, ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എഴുതണം. എന്താ ആ ക്വാണ്ടിറ്റിന്റെ യൂണിറ്റിന്റെ പേരാണ് കൊളംബ്. കൊളംബ് ഇസ് ദി ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി ട്രാൻസ്ഫേർഡ് ബൈ എ കറന്റ് ഓഫ് 1 ആമ്പിയർ ഇൻ 1 സെക്കൻഡ്. അതിനാണ് കൊളംബ് എന്ന് പറയാ, ആംബിയർ പെർ സെക്കൻഡ്. ഇത് കൂടുതലാണെങ്കിൽ ആംബിയർ പെർ ഹവർ. ഇനി അടുത്ത ഹെഡിങ് ടൈപ്പ് ഓഫ് ഇലക്ട്രിസിറ്റി, ടൈപ്പ് ഓഫ് ഇലക്ട്രിസിറ്റി. ടൈപ്പ് ഓഫ് ഇലക്ട്രിസിറ്റിയില് രണ്ട് ടൈപ്പ് ഇലക്ട്രിസിറ്റിയാണ് സാധാരണ, എ സി ആൻഡ് ഡി സി. ഈ ഒരു പാരഗ്രാഫ് എഴുതിയെടുക്ക, രണ്ടാമത്തെ പാരഗ്രാഫ്. രണ്ടാമത്തെ പാരഗ്രാഫ് അതിൽ ടൈപ്പ് ഓഫ് ഇലക്ട്രിസിറ്റി വോൾട്ടേജ് സപ്ലൈ സി ആൻഡ് ഡി സി. അതായത് പിന്നെ ഈ ഒരു സെന്റൻസും ഈ ഒരു ഫിഗർ ഫിഗർ നമ്പർ 1 വരക്കാം. ഇതാണ് ഡി സി സപ്ലൈ. നെക്സ്റ്റ് എ സി സപ്ലൈ. എ സി സപ്ലൈ നമുക്ക് ഈ ഫിഗർ ജസ്റ്റ് ഒരു ഫിഗർ എന്ന് വരക്കാം. ഒന്നാമത്തെ ഈ ഒരു പാരഗ്രാഫും ഫിയർ നമ്പർ 5 വരക്കാം. ഫിയർ നമ്പർ 5 ഫിയർ നമ്പർ 5 വരക്കുക അതില്. പിന്നെ അതില് കുറച്ചും കൂടി ഡീറ്റെയിൽസുകൾ ആവശ്യമുണ്ട്. ഈ ഒരു രണ്ട് പാരഗ്രാഫും കൂടി വരക്കാം. സോറി എഴുതുക,
ഈ രണ്ട് പാരഗ്രാഫും കൂടി എഴുതണം എ സി കറണ്ടിൽ. വേറെ ഫിഗറോ കാര്യങ്ങളൊന്നും ചെയ്യേണ്ടതില്ല, അത്രയും കാര്യങ്ങൾ മാത്രം. ഈ പൊളാരിറ്റി ടെസ്റ്റ് ഇൻ ഡി സി, ആ അത് വേണ്ട, അത് വേണ്ട, അത് വേണ്ട, അത് വേണ്ട. ഓക്കെ, ഇലക്ട്രിസിറ്റിന്റെ സ്കെച്ച് അത്രയേ അല്ല, സോറി, തിയറി അത്രയാണ് എഴുതാനുള്ളത്. അപ്പം അത് എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യണം. ഇനി അതിന്റെ സ്കെച്ചിങ്, സ്കെച്ചിങ് കഴിഞ്ഞ ദിവസം ഡോസ വിൻഡോസിന്റെ പലരും സ്കെച്ച് ചെയ്ത് കാണിച്ചിട്ടുണ്ടായിട്ടില്ല. അത് നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കി ചെയ്യാം. കാർപ്പൻട്രി ജോയിന്റ്സ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ടൈപ്പ് ഓഫ് ഡോസ്, അതിൽ ഡ്രോ ദി എലിവേഷൻ ആൻഡ് വെർട്ടിക്കൽ സെക്ഷൻ ലെഡ്ജർ ആൻഡ് ബാറ്റൻസ് ഡോർ, ലെഡ്ജർ ബാറ്റൻസ് ആൻഡ് ബ്രേസർ ഡോർ ടൈപ്പ് ഓഫ് ഡോറിൽ എലിവേഷൻ പാനൽഡ് ഡോർ, ഡ്രോ ദി എലിവേഷൻ ആൻഡ് വെർട്ടിക്കൽ സെക്ഷൻ പാനൽഡ് ആൻഡ് ഗ്ലേസ്ഡ് ഡോർ. ഇതൊക്കെ സ്കെച്ച് ചെയ്യാനുള്ളത് 1:10 അല്ലെ 1:20 എങ്ങനെയാണോ നിങ്ങളുടെ പിന്നെ സ്കെച്ച് ബുക്കിൽ കൊള്ളുന്നതെന്ന് വെച്ചാൽ ലാൻഡ്സ്കേപ്പിൽ കൊള്ളുന്നത് പോലെ കംപ്ലീറ്റ് ചെയ്യണം. അതിന്റെ എലിവേഷൻ സെക്ഷൻ ആൻഡ് ക്രോസ് സെക്ഷൻ, പിന്നെ പാർട്സിന്റെ ക്രോസ് സെക്ഷൻസ്, ഇതൊക്കെ കംപ്ലീറ്റ് എല്ലാം വരക്കേണ്ടതാണ്. എത്രയും പെട്ടെന്ന് വരച്ച് ഇതൊക്കെ പൂർത്തിയാക്കുക. പരീക്ഷക്ക് ഇതൊക്കെ വേണം വരിക, പരീക്ഷക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. അപ്പൊ ഇതെല്ലാം ഒന്നും ഒഴിവാക്കാനില്ല. ഡോസ വിൻഡോസിന്റെ ഇത്രയും പാർട്ടുകള്, അതുപോലെ പിന്നെ വെന്റിലേറ്റേഴ്സിന്റെയും ഇപ്പൊ ടൈപ്പ് ഓഫ് ഡോസ്, അത് ഓരോന്നിന്റെയും ടാസ്കിന്, ടാസ്ക് വണ്ണ് കൊടുക്കുക അതിന്റെ ഫിഗർ വരക്കുക, ടാസ്ക് ടു എഴുതുക അതിന്റെ ഫിഗർ വരക്കുക, ടാസ്ക് ത്രീ എഴുതുക അതിന്റെ ഫിഗർ. ഫിഗർ എല്ലാം ഒന്നിച്ച് വരക്കരുത്, ഓരോ ടാസ്കും അതിന്റെ ഫിഗറാണ് ചെയ്യേണ്ടത്, ഓരോ ടാസ്കും അതിന്റെ ഫിഗറുമാണ് ചെയ്യേണ്ടത്. അതിലെ ടൈപ്സ് ഓഫ് വിൻഡോസില് ഈ തന്നിരിക്കുന്ന ഫിഗേഴ്സ് ടാസ്ക് ത്രീ ഡ്രോ ഫിഗർ നമ്പർ 1C വരെ, ഇതിന്റെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് വിൻഡോസില് ഇത് നിങ്ങൾ അപ്രോക്സിമേറ്റ് ഒരു ഡയമെൻഷൻ എടുത്ത് വരച്ചാൽ മതി. അത് ഏത് ടൈപ്പ് വിൻഡോസ് ആണെന്ന് അറിയാൻ വേണ്ടിയുള്ള ഒരു ഫിഗേഴ്സ് മാത്രമാണിത്. അപ്പൊ അത് നിങ്ങൾ നോക്കി അത് വരച്ചാൽ മതി. അതിൽ ഡയമെൻഷൻസ് ഒന്നും കൂടുതൽ തന്നിട്ടില്ല. അപ്പൊ ഒരു ഫിഗർ നിങ്ങൾ അപ്രോക്സിമേറ്റ് ഒരു ഫിഗർ ഡയമെൻഷൻ എടുത്തിട്ട് നിങ്ങൾ അത് കംപ്ലീറ്റ് ചെയ്താൽ മതി. ഒരു വിഷയമില്ല, അതിന് പ്രത്യേകം ടാസ്കോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല. പിന്നെ സ്കെച്ച് ചെയ്യാനുള്ളത് ഇപ്പൊ പറഞ്ഞ വയറിങ്ങിന്റെ കാര്യം, വയറിങ്ങിലുള്ളത് ഈ ഒരു ഫിഗറാണ് നമ്മൾ വരക്കേണ്ടത്. ഈ ഒരു ഫിഗർ നമ്മൾ അതിന്റെ ഷോ ദി ഇലക്ട്രിക്കൽ വയറിങ് ഡയഗ്രം എന്നാണ് ഇതിന് പറയാ. അപ്പൊ ഇലക്ട്രിക്കൽ വയറിങ് ഡയഗ്രമാണ് നിങ്ങൾ പിന്നെ വരക്കാനുള്ളത്. ഇത് ചെയ്യണം. ഈ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, പ്രത്യേകം നോട്ട് ചെയ്തിട്ട് പിന്നെ ഇതില് ഡയമെൻഷൻസ്, റൂമിന്റെ ഡയമെൻഷൻസും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. വാൾ തിക്നെസ് 20 എടുക്കണ്ട, ബാക്കി എല്ലാ ഡയമെൻഷൻസും സെന്റിമീറ്റേഴ്സിലാണ് അല്ലെ ഇന്റേണൽ ഡയമെൻഷൻ ആണ്. വാൾ തിക്നെസ് നിങ്ങൾ എടുത്താൽ മതി. ഇതുകൊണ്ട് ഈ ഫിഗർ നിങ്ങൾ വരക്കുക, അതിന്റെ സിംബോൾസുകൾ ഇവിടെ ഇൻഡെക്സും കൂടെ കൊടുത്തിട്ടുണ്ട്, അങ്ങോട്ട് ചെയ്യാം. അത് സെക്കൻഡ് ഇയറിൽ നിങ്ങൾക്ക് പിന്നെ പ്ലാനിങ് വരുമ്പോൾ ഇതും കൂടി ഒന്നും കൂടി വരും.
ഇത് ഏകദേശം നിങ്ങളൊന്ന് വരച്ചു നോക്കുക, അഥവാ എക്സാമിന് നിങ്ങൾ വാരന്റ് ആയിരം വരക്കാൻ വന്നിട്ടുണ്ടെങ്കിലോ അതൊന്നും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഈ രണ്ട് ഫിഗറുകൾ നോട്ട് ചെയ്ത് വെക്കുക. ചെറിയാണ് ഈ രണ്ട് ഫിഗർ മാത്രമേ ഇലക്ട്രിസിറ്റിയിൽ വരുന്നുള്ളൂ, ബാക്കി വരുന്നതൊക്കെ എന്താണ് ഞാൻ പറഞ്ഞത് ഡോസാമിൻഡോസ്. അപ്പൊ ഡോസാമിൻഡോസിൻ്റെ സ്കെച്ചിങ്ങും എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഇനി ഡിലേ ആക്കരുത്. അടുത്ത ശനിയാഴ്ച ആകുമ്പോഴേക്കും, നെക്സ്റ്റ് ശനിയാഴ്ച ഏതാ ഡേറ്റ് വരുന്നത്? ശനിയാഴ്ച 8-ാം തീയതി. 8-ാം തീയതി ആകുമ്പോഴേക്ക് എന്ത് ചെയ്യണം? കംപ്ലീറ്റ് ചെയ്ത് ഡോസാം വിൻഡോസും ഇലക്ട്രിസിറ്റി വരെയുള്ള സ്കെച്ചിങ് കംപ്ലീറ്റ് ചെയ്തിടണം. പലരും കഴിഞ്ഞ പ്രാവശ്യം കാണിക്കാൻ പറഞ്ഞ പലരും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. കാണിക്കാതിരുന്ന എനിക്ക് ബുദ്ധിമുട്ടില്ല, ഞാൻ അതിനനുസരിച്ചാണ് ഇപ്പൊ റിപ്പോർട്ടൊക്കെ കൊടുക്കുന്നത്. പിന്നെ നേരിട്ടൊക്കെ വിളിച്ച് പലരിടത്തും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എനിക്കിനിപ്പം വേറെ പ്രശ്നമൊന്നുമില്ല. ഞാൻ ഇപ്പം പ്രൊമോഷൻ ആയി, ഇപ്പൊ നിങ്ങൾക്ക് അടുത്ത് വേറൊരാളാണ് ക്ലാസ് ഒക്കെ എടുക്കുക. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ വെറുതെ ടൈം വേസ്റ്റ് ആക്കാതെ മാക്സിമം ടൈം യൂട്ടിലൈസ് ചെയ്തിട്ട് എങ്ങനെയെങ്കിലും കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ പീരീഡ് കഴിഞ്ഞാൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഔട്ട് ആവും. പിന്നെ പരീക്ഷക്ക് എഴുതി പാസ്സാവുക എന്നുള്ളത് നിങ്ങളുടെ ബാധ്യതയാണ്. അതുപോലെ റെക്കോർഡൊക്കെ കംപ്ലീറ്റ് ചെയ്യുക, എന്നാലേ നിങ്ങൾക്ക് പ്രാക്ടിക്കല് അസസ്മെന്റ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് മാർക്ക് കിട്ടുള്ളൂ. റെക്കോർഡിന് മാർക്കാണ് 100 മാർക്ക് എന്ന് പറയുന്നത്. അത് ഡിവൈഡ് ചെയ്തിട്ട് റെക്കോർഡിന്റെ മാർക്ക്, സ്കെച്ച് ബുക്കിന്റെ മാർക്ക്, നിങ്ങളുടെ അറ്റൻഡൻസ്, അതുപോലെ നിങ്ങളെ റെസ്പോണ്ട്, ഇതൊക്കെയാണ് അതിന്റെ മാർക്ക് എന്ന് പറയുന്നത്. പിന്നെ സ്കെച്ചിന്റെ നീറ്റ്നെസ്, റെക്കോർഡിന്റെ നീറ്റ്നെസ്, ഇതിനൊക്കെയാണ് മാർക്ക് എന്ന് പറയുന്നത്. അപ്പൊ ആ 100 മാർക്ക് കിട്ടണ 100 മാർക്കിൽ 60 മാർക്ക് കംപ്ലീറ്റ് കിട്ടിയാൽ മാത്രമേ പാസ്സാവുള്ളൂ. ഏതെങ്കിലും ഒരു കാരണവശാലും പാസ്സാവുള്ളൂ. അത് ഇന്റേണൽ ആയിട്ട് നമുക്ക് തരേണ്ടതാണ്. അപ്പൊ നിങ്ങൾ റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്യാതെ വെറുതെ നമുക്ക് തരാൻ കഴിയില്ല. കാരണം നിങ്ങൾ പറയില്ല ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്നിട്ട് എനിക്ക് മാർക്ക് കിട്ടിയത്. അപ്പൊ അങ്ങനെ ഒരു വിഷയം ഒരിക്കലും ഉണ്ടാവില്ല, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ അങ്ങനെ നടക്കുള്ളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ തരുന്നത്. കുറെ ഓവറായിട്ട് തരാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ ഈ അടുത്ത ശനിയാഴ്ച വരെയുള്ളതാണ് നിങ്ങൾ തന്നത്. ഞായറാഴ്ച ബാക്കി എഴുതേണ്ട കാര്യങ്ങളൊക്കെ തരും. റോഫിന്റെ ഇനി 1-2 ക്ലാസ്സിന്റെ വീഡിയോ ഞാൻ ഇടും. അതോടുകൂടി നമ്മുടെ ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ആവും. ഓക്കെ, ശരി. അടുത്ത ദിവസം ഞാൻ എക്സാം വെക്കുന്നുണ്ട്. മിക്കവാറും വെള്ളിയാഴ്ച എക്സാം വെക്കാന്ന്, വെള്ളിയാഴ്ച അല്ല ഞായറാഴ്ച വെക്കാം. ഞായറാഴ്ച തിയറി എക്സാം ഉണ്ടാവും, മുഴുവൻ ആളുകളും അതിൽ പങ്കെടുക്കും വേണം.